നമസ്കാരം. എയോൺ സ്റ്റഡി സർക്കിളിൻ്റെ ഓഡിയോ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് കേരള പി എസ് സി എക്സാമിനെ കുറിച്ച് നോക്കാം. അതിൽ കേരള പി എസ് സി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാമിനെക്കുറിച്ച് ചെറിയൊരു അവബോധം നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അതിൽ ഡിഗ്രി ലെവലിൽ വരുന്ന എക്സാംസ് എന്ന് പറയുന്നത് സെക്രട്ടറി അസിസ്റ്റൻ്റ്, പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻ്റ് കമ്പനി കോർപ്പറേഷൻ ബോർഡ്, അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ്, മുനിസിപ്പൽ സെക്രട്ടറി, ഇൻസ്പെക്ടർ ലീഗൽ മെട്രോളജി, ഫുഡ് സേഫ്റ്റി ഓഫീസർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അടുത്ത ലെവൽ എസ് എസ് എൽ സി ലെവലിൽ വരുന്ന എക്സാംസ് എന്ന് പറഞ്ഞാൽ എൽ ഡി ക്ലർക്ക്, സിവിൽ പോലീസ് ഓഫീസർ, ഫോറസ്റ്റ് ഗാർഡ്, ജയിൽ വാർഡൻ, ഫോറസ്റ്റ് റേഞ്ചർ, എക്സൈസ് ഗാർഡ്, ഫയർമാൻ, മെയിൽ വാർഡൻ, ഇൻവെസ്റ്റിഗേറ്റർ, എൽ ഡി ടൈപ്പിസ്റ്റ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ, കോൺഫിഡൻ്റൽ അസിസ്റ്റൻ്റ്, കെ എസ് ആർ ടി സി കണ്ടക്ടർ, പോസ്റ്റൽ സോർട്ടിംഗ് അസിസ്റ്റൻ്റ്, സ്റ്റോർ അസിസ്റ്റൻ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, പി എസ് സി എം എൽ ടി. ഇനി അടുത്ത് വരുന്ന ലാസ്റ്റ് ഗ്രേഡ് ലെവലിലുള്ള എക്സാം എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് വില്ലേജ് മാൻ, ലാസ്റ്റ് ഗ്രേഡ് കമ്പനി കോർപ്പറേഷൻ, മസ്തൂർ, ഗേറ്റ് കീപ്പർ, ലാസ്കർ, അറ്റൻഡർ, ഹെൽപ്പർ ഗൈഡ് ടു, കെ എസ് എഫ് ഇ വാച്ച്മാൻ, സെക്യൂരിറ്റി ഗാർഡ്, ടൈം കീപ്പർ, ലൈൻമാൻ, ലിഫ്റ്റ് ഓപ്പറേറ്റർ, പ്രോസസ് സെർവർ, ഫീൽഡ് വർക്കർ, ഡിപ്പോട്ട് വർക്കർ, കെ എസ് എഫ് ഇ പ്യൂൺ, എൽ എൽ ബി ഓഫീസിൽ വർക്ക്, അതുപോലെ മീറ്റർ റീഡിങ്, കെ എസ് ആർ ടി സി വർക്ക് അസിസ്റ്റൻ്റ്. ഇനി ലോ ബേസ്ഡ് എക്സാം നടത്തുന്ന പി എസ് സി എക്സാം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ, എൽ എൽ ബി എൻട്രൻസ്, മുനിസിപ്പൽ മജിസ്ട്രേറ്റ്, ലീഗൽ അസിസ്റ്റൻ്റ്, അസിസ്റ്റൻ്റ് ലേബർ ഓഫീസർ. ടെക്നിക്കൽ ക്വാളിഫിക്കേഷന് വേണ്ടി കേരള പി എസ് സി നടത്തുന്ന എക്സാമാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്, സബ് എഞ്ചിനീയർ കെ എസ് സി ബി, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, പമ്പ് ഓപ്പറേറ്റർ, ഓവർസീവർ ഗ്രേഡ് 1, ഓവർസീവർ ഗ്രേഡ് 2, 3, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി, ആർ ആർ ബി അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ്, ആർ ആർ ബി ഡീസൽ അസിസ്റ്റൻ്റ്, ആർ ആർ ബി അസിസ്റ്റൻ്റ് സ്റ്റേഷൻ മാസ്റ്റർ, റെയിൽവേ റിസർവേഷൻ ക്ലർക്ക്, റെയിൽവേ കൊമേഴ്സ്യൽ ക്ലർക്ക്, ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ, ടെലികോം ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, കെ എസ് ബി മീറ്റർ റീഡിംഗ്, അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, കെ എസ് ആർ ടി സി വർക്ക് അസിസ്റ്റൻ്റ്, അസിസ്റ്റൻ്റ് പ്രൊഫസർ ജനറൽ, ആർ ആർ ബി ഗുഡ്സ് ഗാർഡ്, ആർ ആർ ബി കൊമേഴ്സ്യൽ അപ്രൻറ്റീസ്, ജെ ടി ഒ, ലെക്ചർ ഇൻ പോളിടെക്നിക്ക്, ലെക്ചർ ഇൻ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ സിവിൽ. അതുപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സ് എക്സാമിനേഷൻ പി എസ് നടത്തുന്നത് എൽ പി യു പി എച്ച് എസ് സി, അതുപോലെ തന്നെ വി എച്ച് എസ് സിയിൽ നടത്തുന്നുണ്ട് എക്സാം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റിൻ്റെ എക്സാം എല്ലാ സബ്ജക്റ്റിൻ്റെയും, പിന്നെ കോളേജ് ലെക്ചറിലോട്ടുള്ള എല്ലാ സബ്ജക്റ്റിലോട്ടുള്ള എക്സാംസ്, ഇത്രയുമാണ് കേരള പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷന്. ഇതിൽ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് കേരള പി എസ് സിയുടെ എക്സാം നടത്തുന്ന ഓട്ടോമാറ്റിക്ക് ഏകദേശം എല്ലാ എക്സാമിൻ്റെ മിക്ക എല്ലാ എക്സാമിൻ്റെയും സിലബസ് ആണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ പി എസ് സിയുടെ സിലബസ് നോക്കാം. അതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാം വേണ്ടിയുള്ള ഏകദേശം ഒരു സിലബസ് ഞാൻ പറയാം. അതിൻ്റെ അത് മെയിനായിട്ടുള്ള സിലബസ് ഫാക്ട് ഓൺ കേരള, ഫാക്ട് ഓൺ ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ്, ഐ ടി ആൻഡ് സൈബർ ലോ, ജനറൽ സ്റ്റഡീസ്, ജനറൽ സയൻസ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, കറണ്ട് അഫയേഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, റീസണിങ്. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഫാക്ട് അബൌട്ട് കേരളയ്ക്ക് അത് നമ്മൾ പഠിക്കേണ്ടത് ജിയോഗ്രഫിക്കൽ ഫാക്ട്, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയില്, റിവേഴ്സ്, റിനൈസൻസ് ഓഫ് കേരള, ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്, മൂവ്മെൻറ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ സ്കീം ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അടുത്തതായിട്ട് ഫാക്ട് ഓഫ് ഇന്ത്യയിൽ നമ്മൾ പഠിക്കുന്നത് ജിയോഗ്രഫിക്കൽ ഫാക്ട്, ഫിസിക്കൽ ഫാക്ടേഴ്സ്, ഫീച്ചേഴ്സ്,
ക്ലൈമറ്റ് ആൻഡ് സോയിൽസ്, റിവർ ആൻഡ് ഫേമസ് സൈറ്റ്, ഇക്കണോമി ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ വെൽഫെയർ സ്കീം, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1770 to 1950. നെക്സ്റ്റ് പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ്, അതിൽ ബേസിക് ഫാക്ട്, റൈറ്റ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഐ ടി ആൻഡ് സൈബർ ലോ, ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ്, സൈബർ ലോ. ഇനി ജനറൽ സയൻസിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എൻവയോൺമെൻറ്റ്, ഹെൽത്ത് സയൻസ്, സയൻറ്റിഫിക് ഫാക്ട്. ഇനി ജനറൽ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്ന ഗ്രാമർ, വൊക്കാബുലറി, അനോണിമസ്, എക്സെട്ര. കറണ്ട് അഫയേഴ്സിൻ്റെ നമ്മൾ പഠിക്കുന്നത് റീജിയണൽ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇവൻറ്റ്, സ്പോർട്സ്, സിനിമ, ലിറ്ററേച്ചർ, സയൻറ്റിഫിക് ഫീൽഡ്സ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് കണക്കിൻ്റെ, അത് നമ്മൾ പഠിക്കുന്നത് നമ്പേഴ്സ്, സിംപ്ലിഫിക്കേഷൻ, റേഷ്യോ, പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റ്, ഡിസ്റ്റൻസ്, ടൈംസ് വർക്ക്, കലണ്ടർ, ക്ലോക്ക്, ട്രെയിൻ. പിന്നെ മെൻ്റൽ എബിലിറ്റിക്ക് നമ്മൾ പഠിക്കേണ്ടത് കാൽക്കുലേഷൻ ആൻഡ് ലോജിക്ക്, കോഡിംഗ് ആൻഡ് ഡീകോഡിങ്, ക്ലാസിഫിക്കേഷൻ, സിനോണിമസ്, അതുപോലെ ഡയറക്ഷൻ എന്നിവയാണ്. ഇത്രയാണ് മെയിനായിട്ട് കേരള പി എസ് സി നടത്തുന്ന എല്ലാ എക്സാമിൻ്റെയും മെയിനായിട്ടുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ അകത്തെ കേരള പി എസ് സി നടത്തുന്ന ഒ എം ആർ ഷീറ്റിൻ്റെ ഒരു മോഡലാണ്. ഇതാണ് കേരള പി എസ് സി നടത്തുന്ന ഒരു ഒ എം ആർ ഷീറ്റിൻ്റെ മോഡൽ. ഇതിൽ 100 വരെ എഴുതാനുള്ളൊരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് നമ്മളിപ്പം ഓട്ടോമാറ്റിക് ടെസ്റ്റ്, ഇപ്പോൾ കേരള പി എസ് സി നടത്തുമ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ്, അതുപോലെ തന്നെ ഏത് എക്സാമാണെന്ന് മാത്രമേ എഴുതുന്നുള്ളൂ ഡേറ്റ് ഓഫ് ബർത്തും, ബാക്കിയൊന്നും നമ്മൾ ഇത് നമ്മൾ ടെസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന പേരും ബാച്ചും ഒക്കെ. അപ്പോൾ കേരള പി എസ് സി നടത്തുന്ന എക്സാമിൻ്റെ ഒ എം ആർ ഷീറ്റിൽ വരുന്നത് റോൾ നമ്പർ, ഡേറ്റ് എക്സാമിന്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഏതാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഇത്രയുമാണ് കേരള പി എസ് സി നടത്തുന്ന ഒ എം ആർ ഷീറ്റിൽ ഉള്ള വിവരങ്ങൾ. അപ്പോൾ താങ്ക് യു.